ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഇൻട്രോ ഒക്കെ ഞാൻ ഇപ്പൊ വെറുതെ എടുത്തതാ, ഇനി ബാക്കിയുള്ള കാര്യം ഞാൻ വീഡിയോ കാണിക്കട്ടെ ഗൈസ്. അപ്പൊ നമ്മൾ മൈൻഡ് ബസ്റ്റേഴ്സിന്റെ അവസാന ദിവസത്തിലാണ് ഇപ്പൊ നിൽക്കുന്നത്. ഫുൾ എൻജോയ്മെന്റും കാര്യങ്ങളും നിറഞ്ഞ ഒരു 2.5 മാസമായിരുന്നു ഇപ്പൊ കടന്നു പോയത്. ഇപ്പോ ഇന്ന് തീയതി എത്രയാന്ന് വെച്ചാൽ 17 രാത്രി 8 മണിക്ക് നമ്മളെല്ലാം പാർട്ടിക്ക് വേണ്ടി ഇവിടെ എല്ലാവരും എത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറേ ആൾക്കാർ എത്തി, കുറേ ആൾക്കാർ എത്തിയിട്ടില്ല. അവർ അതിൻ്റെ അടുക്കുള്ള ക്ലിപ്സാണ് നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരുന്നത്. കുറേ ആൾക്കാർ ഭയങ്കര സന്തോഷത്തിലാണ്, കുറേ ആൾക്കാർ സന്തോഷത്തിൽ തന്നെയാണ്. ബട്ട് ഈ പാർട്ടി കഴിഞ്ഞപ്പോൾ കുറേ ആൾക്കാർ ഭയങ്കര സാഡായി, കുറേ ആൾക്കാർക്ക് നല്ല വിഷമമായി, ഇനി മൈൻഡ് ബസ്റ്റേഴ്സ് കളിക്കാൻ പറ്റുമോ എന്നുള്ള ചിന്തകളൊക്കെ കുറേയൊക്കെ വന്നിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വിഷമമായത് ടെക്കിനാണ്, നമ്മളെ ടെക് സാറിനാണ് ഏറ്റവും കൂടുതൽ വിഷമമായത്. നമ്മളെ മൈൻഡ് ബസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഭയങ്കര ചില്ലായിട്ട് 2.5 മാസം കടന്നു പോയത് ആരും അറിഞ്ഞില്ല. എത്ര പെട്ടെന്നാണ് കടന്നു പോയത് ആർക്കും മനസ്സിലായില്ല, അത്രക്ക് ചില്ലായിട്ടാണ് നമ്മൾ പോയത്. പിന്നെ അതുമാത്രമല്ല, നമ്മളെ കുറേ ബിൽഡേഴ്സ് ഉണ്ടായിന്, കുറേ റെഡ് സ്റ്റോൺസ് ഉണ്ടായിന്, കുറേ ക്രേസി ക്രേസി പ്ലേയേഴ്സൊക്കെ ഉണ്ടായിനി. അതൊക്കെ കൊണ്ട് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോയത്. നമ്മളെ ഷോപ്പിംഗ് സോൺ ആണെങ്കിൽ നല്ല കച്ചവടവും കാര്യങ്ങളും, എല്ലാവരും നല്ല കോപ്പറേറ്റ് ചെയ്തിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ നമ്മളെ മൈൻഡ് ബസ്റ്റേഴ്സ് സീസൺ ഭയങ്കര ഒരു സക്സസ്ഫുൾ ആയിട്ടാണ് നടന്നത്. ഈ സീസൺ 3 ആ സീസൺ 3 നമ്മളിപ്പോൾ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഈ ഒരു രാത്രിയോട് കൂടി മൈൻഡ് ബസ്റ്റേഴ്സിൻ്റെ സർവൈവൽ സീരീസ് സീസൺ 3 അവസാനിക്കുകയാണ്. നിങ്ങൾ ഇത്രയും ദിവസം മൈൻഡ് ബസ്റ്റേഴ്സിലെ ഓരോ പ്ലെയർ ഇട്ട വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അതുകൂടെ അതും പറഞ്ഞുകൊണ്ടുതന്നെ ഞാനിപ്പോൾ ഇവിടെ സൈൻ ഓഫ് ചെയ്യുകയാണ്. സീസൺ 3 ആയിട്ടുള്ള ഇനി ഒരു സർവൈവൽ വീഡിയോ നിങ്ങൾക്ക് ഇനി കാണാൻ പറ്റില്ല. എൻ്റെ സീസൺ എൻ്റെ പ്ലേ ലിസ്റ്റിലോ വീഡിയോസിലോ ഇനി കാണാൻ പറ്റില്ല. ഇനി എന്തെങ്കിലും ഇവൻറ്റ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ പബ്ലിക് ആക്കുമ്പോൾ എന്തെങ്കിലും ലൈവ് ആകുമ്പോൾ മൈൻഡ് ബസ്റ്റേഴ്സിൽ കളിക്കുന്നൊരു വീഡിയോ ഇനി നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. ഇത്രയും കാലം നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ടാണ് പോയത്. അതുകൊണ്ട് തന്നെ എല്ലാ കോപ്പറേറ്റ് ചെയ്ത എല്ലാവർക്കും ഭയങ്കര താങ്ക്സ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പാർട്ടി ഹാളിലാണ്. നമ്മളൊരു ഇൻ്റർവ്യൂ കാര്യങ്ങളെല്ലാം ആരുമ്പോൾ ഇപ്പോൾ എടുത്തിന്. അപ്പോൾ ഞാൻ അധികം പറഞ്ഞു ഓർപ്പിക്കുന്നില്ല, നിങ്ങൾ കുറച്ച് ക്ലിപ്സൊക്കെ കാണാം. അത് കഴിഞ്ഞ് അവസാനം എൻ്റെ ഒരു ഇതുണ്ട്, താങ്ക്സ് ഗിവിംഗ് ഉണ്ട് എല്ലാവർക്കും. അതിൻ്റെ ഫുള്ള് റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല, റെക്കോർഡ് ചെയ്യാൻ പറ്റിയത്ര ഭാഗം ഞാൻ ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിന്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ട് ഹാപ്പി ആവ്. ഇപ്പോൾ സൈനിങ് ഓഫ്, ക്രൂസോ, ബൈ ബൈ ഗൈസ്. നമ്മളൊരു സ്പെഷ്യൽ എഡിഷൻ സെർവർ, അതായത് ഒരു പബ്ലിക് സെർവർ തുടങ്ങാൻ പ്ലാൻ ഉണ്ട്. ജസ്റ്റ് ഒരു റൂമർ മാത്രമാണ്, നമ്മൾ ആർക്കും ഉറപ്പ് വരുന്നില്ല. അപ്പോൾ ഇത്രയും ഇതിൽ ഈ സീസണിൽ സ്പെഷ്യൽ ആയിട്ട് നമുക്ക് അരുംബ്രോ ഉണ്ടായിരുന്നു. അരുംബ്രോക്ക് വലിയൊരു താങ്ക്സ്. അരുംബ്രോ എല്ലാവർക്കും കൈയടിക്കടാ. പിന്നെ നമ്മളെ നോബ്സ് ഉണ്ടായിന്, നോബ്സിന് ഒരു താങ്ക്സ്. പിന്നെ ക്രൂസോ ഉണ്ടായിന്, ക്രൂസോക്ക് ഒരു താങ്ക്സ്. പിന്നെ ടൈം അല്ല പറയുമ്പോൾ എല്ലാവരും പറയണ്ടേ. പിന്നെ അതന്നെ, പിന്നെ നമ്മളെ ഏറ്റവും എല്ലാവരും പ്രിയപ്പെട്ട അഡ്മിനി ടെക്സീറോ നമ്മളെപ്പറോ അവസാനം വരെ സെർവറിൻ്റെ മെയിൻറ്റെയിനും കാര്യങ്ങളും അപ്ഡേറ്റ് എല്ലാം ചെയ്തുകൊണ്ടുണ്ടായിന്. സത്യം പറയാലോ, അവൻ മാത്രമാണ് സെർവറിൻ്റെ അപ്ഡേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയത്. ഞാൻ അതിൻ്റെ ഏയ് അകലത്ത് പോയിട്ടില്ല. അതുകൊണ്ട് മൊത്തം ഡെഡിക്കേഷൻ അവനാണ് എടുത്തത്. പിന്നെ നമുക്ക് ഇപ്രാവശ്യം കാർഡ് ഡൊണേറ്റ് ചെയ്തത് അരുംബ്രോൻ്റെ അനിയനാണ്. അരുംബ്രോൻ്റെ അനിയന് നമ്മൾ മൈൻഡ് ബസ്റ്റേഴ്സിൻ്റെ ഒക്കെ വലിയൊരു ഷോട്ട് ഔട്ട്, വലിയൊരു താങ്ക്സ്. നിങ്ങളില്ലെങ്കിൽ നമുക്ക് ഇത്ര സ്മൂത്തായിട്ട് ഒരു സെർവർ ഹോസ്റ്റ് ചെയ്യാൻ പറ്റില്ലേ. അതിന് വലിയൊരു താങ്ക്സ്. കണ്ട നമ്മളെ ആ കാർഡ് തന്നിട്ടേ ഉള്ളൂ, കാർഡിൽ നമ്മൾ ആക്റ്റീവ് ആക്കിയിട്ടേന്നേ ഉള്ളൂ. പിന്നെ വലിയൊരു താങ്ക്സ് പറയാനുണ്ട്, പിന്നെ വലിയ താങ്ക്സ് പറയാനുണ്ട്. അതായിരിക്കാന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നമ്മളെ സെർവറിൽ കളിക്കുന്നില്ലെങ്കിൽ സെർവറിൻ്റെ മെയിൻ്റെനൻസ്, ഡിസ്കോർഡിൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്ന മൈക്രോക്കും ജെ ജെയ്ക്കും, മൈക്രോസോഫ്റ്റ് ആൻഡ് ജെ ജെ, ബിഗ് താങ്ക്സ് ഫോർ ബീങ് വിത്ത് അസ്. നമ്മളെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. എന്താണെന്ന് വെച്ചാൽ ബാക്കി എല്ലാവരും നമ്മളതിലുള്ള പ്ലേയേഴ്സാണ്, നിങ്ങളെ നമ്മളതിൽ കളിക്കുന്നുമില്ല, ബട്ട് നമുക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. ബിഗ് താങ്ക്സ്. പിന്നെ നമ്മൾ അബി, അബി എന്ന് വെച്ചാൽ KGO അബി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും, നമ്മളെ ഡിസ്കോർഡിൻ്റെ ബോട്ട് ഡെവലപ്പറാണ്. നമുക്ക് മൈൻഡ് ബസ്റ്റേഴ്സിന് വേണ്ടിയിട്ട് സ്പെഷ്യലായിട്ട് ബോട്ട് ഉണ്ടാക്കി തന്നിന്. അവന് ഭയങ്കര കഴിവുള്ളൊരു ചെക്കനാട്ടാ.
ജസ്റ്റ് അവനിപ്പോ 10-ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്നിട്ട് ബോട്ട് കോടിയെന്നെല്ലാം വെച്ചാൽ അവന്റെ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി കൂടാ. അവനും വലിയൊരു ടാങ്ക്സ്. അബി ഇത് കേൾക്കുന്നുണ്ടോന്ന് അറിയില്ല. അബി മുത്ത ടാങ്ക്സ് ഡാ, നമുക്ക് കുറെ ഹെൽപ്പ് നീ ചെയ്താ, നീ എന്നും ഹെൽപ്പ് ചെയ്തു. പിന്നെ ഈ സീസണിൽ വന്ന പുതിയ പ്ലേയേഴ്സ് ആണ് F4 Tech മിണ്ടാണ്ടിക്കട, F4 Tech ടേർട്ടിൽ ബേയും. അവർ രണ്ടാൾ യൂട്യൂബേഴ്സ് ആണ്. അവര് വന്നാൽ നമുക്ക് നല്ലൊരു സക്സസ്ഫുൾ ആയിട്ട് പോകാൻ പറ്റില്ല. എന്താന്ന് വെച്ചാൽ അവര് നല്ല ആക്റ്റീവായി കളിച്ചിന്. പിന്നെ ഉള്ളത് നമ്മൾ അഭിജിത്ത് വിശ്വ. അഭിജിത്ത് വിശ്വനെ പറ്റി നിങ്ങൾക്ക് പറയണ്ടല്ലോ, എല്ലാ ബസ്റ്റേഴ്സിന്റെ ഫേവറേറ്റ് പ്ലെയർ ആണ് അഭിജിത്ത് വിശ്വ. അതുകൊണ്ട് ഡാ മുത്തട നീ പൊളിയാടാ, നിനക്ക് ടാങ്ക്സ് ഇല്ല, നമ്പൻസിനോട് ടാങ്ക്സ് പറയുന്നുണ്ട്. പിന്നെ ദേവ് ക്രോസ് നല്ല ബിൽഡാണ് നമുക്ക് കാഴ്ച വെച്ചത്. കെ സെയിമും നല്ല പ്ലെയർ ആയിരുന്നു. പിന്നെ ഉള്ളത് ശബരി ഗെയിമിൽ ഫുൾ ടൈം ഉണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആക്റ്റീവ് ആയിരുന്നത് വോയിസാണ്. വോയിസ് ആക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്മളെ ഡിസ്കോഡ് നല്ല ആക്റ്റീവ് ആയിരുന്നു. ടാങ്ക്സിനെ മുത്തേ നമ്മളെ ഡിസ്കോഡ് ഇത്രയും ആക്റ്റീവ് ആക്കി തന്നതിന്. പിന്നെ ആരാണ് അടുത്ത മുമ്പിലുള്ളത്? മുമ്പിലുള്ള ആളെ മാത്രം പറ്റിയിട്ട് ഞാൻ പിന്നെ നമ്മളെ ഗെയിം ഓഫ് ബ്രൂട്ടിനെ പറ്റി എന്താ പറയണ്ടേ? ബ്രൂട്ട് നമ്മൾ ചിന്തിക്കുന്ന പോലെ ചിന്തിക്കുന്നേ അല്ല. അവനൊരു സ്റ്റോറി മോഡ് ഫസ്റ്റ്, അവനക്ക് എന്ത് പറ്റൂല അത് ചെയ്യാൻ ശ്രമിക്കുന്ന ടൈപ്പാണ് അവൻ. അവനക്കൊരു ഷൗട്ട് ഔട്ട്. പിന്നെ എല്ലാ ബസ്റ്റേഴ്സിനും വലിയൊരു ഷൗട്ട് ഔട്ട്. ടെക്കിലെ ഡയലോഗ് ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, വി ആർ ദ ബസ്റ്റേഴ്സ് യു നോ. അരുമ്പ്രാന്റെ ലൈവ് ഉണ്ടാ ചേട്ടാ, വെയിറ്റ് ഒരു തവണ മാത്രം. അപ്പൊ ടാക്സ് നമ്മളെ സീസൺ ഇന്ന് തീരുകയാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമ്മളെ സീസൺ ഇപ്പൊ ഓഫ് ആക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മള് പബ്ലിക്കിന് വേണ്ടിയിട്ടായിരിക്കും ഓപ്പൺ ആക്കുന്നത്. നമ്മളിനി സീസൺ സർവൈവൽ പ്ലേസ് എല്ലാം നിൽക്കുന്നതാണ്. ഇത്രയും കാലം നിങ്ങൾ എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നത്, കുറച്ച് കഴിഞ്ഞാൽ മൈക്രോസോഫ്റ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഇതിടും, ഗൂഗിൾ ഫോം ഇടും. ആ ഗൂഗിൾ ഫോം കയറിയിട്ട് നിങ്ങളെ അഭിപ്രായം ഈ സീസണെ പറ്റിയിട്ടുള്ള നിങ്ങളെ അഭിപ്രായം എന്താണ് രേഖപ്പെടുത്തണം. ജെന്യുൻ ആയിട്ട് രേഖപ്പെടുത്തിക്കും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിക്കോ. എന്താണെന്ന് വെച്ചാൽ അടുത്ത സീസൺ നമുക്ക് അത് ഇമ്പ്രൂവ് ചെയ്യേണ്ടതാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ എന്തായാലും പറയണം. അപ്പം പിന്നെ കുറെ ആൾക്കാർ നമ്മളെ മൈൻബസ്റ്റേഴ്സിന് വീഡിയോ കണ്ടിട്ടുണ്ട്. അവർക്കെല്ലാം വീഡിയോ ഇഷ്ടപ്പെടണം എന്ന് വിചാരിക്കുന്നത്. നമ്മള് മൈൻബസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ കുറെ സൈക്കോസിന്റെ ഒരു ഗ്രൂപ്പാണ് കേട്ടോ ഗൈസ്. മൈൻബസ്റ്റേഴ്സ് എന്ന് വെച്ചാൽ കുറെ സൈക്കോസിന്റെ ഒരു ഗ്രൂപ്പാണ്. നോബ്സ് എന്നൊരു സൈക്കോ, ക്രൂസോ എന്ന വേറെ സൈക്കോ, ടെക് എന്ന വേറെ സൈക്കോ, എല്ലാം സൈക്കോസ് ആണ് ഇതിലുള്ളത്. അവർക്ക് എന്താ ചെയ്യണം? ഇതാ വന്നതിന് ശേഷം അരുമ്പ്രോ സൈക്കോ ആയി, എല്ലാവരും സൈക്കോ ആയി. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്ന് വിചാരിച്ചാൽ ചെയ്തിരിക്കും. നോംസിന്റെ തന്നെ ഇപ്രാവശ്യത്തെ ബേസ് കണ്ടിട്ടില്ലേ? ഓൻ കുഴിച്ചു കുഴിച്ച് ബെഡ്റോക്ക് കയറി എത്രയോ പേര് കുഴിച്ച്. എന്തിനാന്ന് അവന് തന്നെ അറിഞ്ഞൂടാ. അതാണ് സൈക്കോ തരത്തിന്റെ വേറെ ലെവല്. ഡ്രാഗനെ കൊല്ലാം. അപ്പം ഗൈസ് നമ്മളെ ഇനിയുള്ള വീഡിയോസ് തേച്ച് നമ്മൾ വരുന്നത് സീസൺ 4, ഒരു 2 മാസത്തിന് ശേഷമായിരിക്കും നമ്മളെ സീസണിൻ്റെ വീഡിയോസ് വരുന്നത്. അതിനിടയ്ക്ക് നമ്മൾ നല്ല ഫണ്ണിയായിട്ടുള്ള കണ്ടൻസ് എല്ലാ ബസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും. ബസ്റ്റേഴ്സ് ഓരോ സെർവറിൽ കളിക്കുന്നതും സിംഗിൾ പ്ലെയർ കളിക്കുന്നതും എല്ലാ വീഡിയോസും ഉണ്ടാവും. F4 Tech ഒന്നും ബാക്കി വരുന്നില്ലേ ഞാൻ, ബാക്കിയുള്ള ട്രൂ ബസ്റ്റേഴ്സ്. അപ്പം സ്നേഹപൂർവം ക്രൂസോ. താങ്ക് യു ഗൈസ്, താങ്ക് യു.